രാഷ്ട്രപിതാവ് വെടിയേറ്റു മരിച്ചപ്പോൾ നാടാകെ ദുഃഖത്തിൽ. പക്ഷേ ആ സമയത്തും സന്തോഷിച്ച ചിലരുണ്ട്. അവരെക്കുറിച്ച് നേരിട്ട് അനുഭവിച്ച ഒരാളുടെ വാക്കുകൾ കേൾക്കാം. 1948 ജനുവരി 30 വൈകുന്നേരം 6:30 to 7 ഇടയിലായി കാണാം. നാഗ്പൂരിലെ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഓഫീസിൽ വാൾട്ടർ ആൽഫ്രഡിനെ തേടി മുംബൈയിൽ നിന്നും സഹപ്രവർത്തകൻ പോപ് ഷായുടെ ഫോൺ കോൾ എത്തുന്നു. ഗാന്ധിജി വെടിയേറ്റു മരിച്ചു. ഒറ്റവാചകത്തിൽ പോങ്ഷെ പറഞ്ഞു തീർത്തതും ഞെട്ടിത്തരിച്ചുപോയെന്ന് ആൽഫ്രഡ്. എന്നാൽ മനസാന്നിധ്യം വീണ്ടെടുത്ത് ആ വാർത്ത ലോകത്തിന് മുമ്പാകെ എത്തിക്കാനുള്ള ഔദ്യോഗിക തിരക്കുകൾക്കൊപ്പമായിരുന്നു പിന്നീടുള്ള നിമിഷങ്ങളെന്ന് അദ്ദേഹം പറയുന്നു. സാങ്കേതികത ഒട്ടും വികാസം പ്രാപിച്ചിട്ടില്ലാത്ത കാലത്ത് ആ വാർത്ത കഴിയുന്നത്ര വേഗത്തിൽ പത്രങ്ങൾക്ക് എത്തിക്കാൻ യത്നിച്ച ആ ദിവസം 99 വയസ്സിലും വ്യക്തതയോടെ ആൽഫ്രഡിന്റെ ഓർമ്മകളിലുണ്ട്. രാഷ്ട്രപിതാവിന്റെ 150 ജന്മവാർഷികം രാജ്യം ആഘോഷിക്കുന്ന വേളയിൽ നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയുണ്ട ആ മഹാനുഭാവന്റെ ജീവിതമെടുത്ത ദുരന്തത്തിന്റെ റിപ്പോർട്ടിങ്ങിനെ കുറിച്ചും RSS ആസ്ഥാനത്ത് ഗാന്ധിവധത്തോടുള്ള പ്രതികരണം എങ്ങനെയായിരുന്നുവെന്നതിനെ കുറിച്ചും PTIക്ക് നൽകിയ അഭിമുഖത്തിൽ മുൻ പ്രത്യേക ലേഖകൻ വിശദീകരിക്കുന്നു. ഗാന്ധിജി വെടിയേറ്റു മരിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം ആൽഫ്രഡ് നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത് പോയി. ഗോഡ്സെ അറസ്റ്റിലായതും RSS ഗാന്ധിവധത്തിനുള്ള ബന്ധവുമൊക്കെ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയായിരുന്നു അത്. RSS ആസ്ഥാനത്ത് തന്നെ അതിശയിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടതെന്ന് ആൽഫ്രഡ്. അവിടെ പലരും ഏറെ സന്തോഷം പ്രകടിപ്പിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അമ്പരന്നു പോയി. അവർക്ക് അവരുടെ വികാരം ഒളിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. നെഹ്റുവിനെയും ഗാന്ധിയെയും അവർക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. എങ്കിലും ഗാന്ധിജി കൊല്ലപ്പെടുമ്പോൾ അവർക്ക് ആ രീതിയിൽ പ്രതികരിക്കുമെന്ന് ഞാൻ ഒരിക്കലും ഊഹിക്കുക പോലും ഉണ്ടായിരുന്നില്ല. ആൽഫ്രഡ് ഓർക്കുന്നു. ഗാന്ധിജിയുടെ ഒട്ടേറെ യോഗങ്ങളിൽ റിപ്പോർട്ടറായി ആൽഫ്രഡ് പങ്കെടുത്തിട്ടുണ്ട്. 1942 ഓഗസ്റ്റിൽ മുംബൈയിലെ ഗോവാലിയ ടാങ്കിൽ ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രഖ്യാപനം നടത്തിയ സമ്മേളനത്തിലടക്കം താൻ ഉണ്ടായിരുന്നുവെന്നും മുംബൈ മീരാ റോഡിലെ വസതിയിൽ വിശ്രമ ജീവിതം നയിക്കുന്ന ആൽഫ്രഡ് പറഞ്ഞു. വാർത്തകൾ ഇഴഞ്ഞു സഞ്ചരിക്കുന്ന കാലത്ത് മഹാത്മാഗാന്ധിയുടെ വധം 1 hour+ വൈകിയാണ് നാഗ്പൂരിൽ അറിഞ്ഞത്. ഡൽഹിയിൽ 5:17 വെടിയേറ്റ വിവരം 6:30 പോങ്ഷെ ഫോണിൽ പറഞ്ഞു നൽകിയ ശേഷം വാർത്ത ടൈപ്പ് ചെയ്ത് ഓഫീസിലെ 2 വശം പത്ര ഓഫീസുകളിൽ എത്തിക്കുകയായിരുന്നു. പുതുക്കിയ വിവരങ്ങൾ ചേർത്ത് 2 hour+ വാർത്ത എത്തിച്ചു നൽകിയതായി ആൽഫ്രഡ് ഓർക്കുന്നു.